ജീവിതത്തിലെ ഹാസ്യത്തിന്റെ മാസ്കും മുഖത്തേക്ക് നിങ്ങളെ കൂടി ഞങ്ങൾ കൈവിളിച്ച് ആദരിക്കുന്നു. ഓൾ ആഘോഷം 24 പ്രിയമുള്ളവരെ, ജനനം എന്ന മൂന്നക്ഷരത്തിന്റെയും മരണം എന്ന മൂന്നക്ഷരത്തിന്റെയും നടുവിലുള്ള മൂന്നക്ഷരമാണ് ജീവിതം. പ്രശ്നങ്ങളുടെ സങ്കീർണമാണ് നമ്മുടെ എവരുടെയും ജീവിതം. ഈ പ്രശ്നങ്ങളുടെയും മത്സര ഓട്ടങ്ങളുടെയും നടുവിൽ വീട് കിട്ടുന്ന അത്യപൂർവ്വ നിമിഷങ്ങൾ അംഗീകരിച്ച് ജീവിക്കുവാനും ചിന്തിക്കുവാനും ആസ്വദിക്കുവാനും കൈയടിക്കുവാനും ഒക്കെ നമുക്ക് വക നൽകുന്നത്. അങ്ങനെ വീട് കിട്ടിയ അവസരം നമുക്ക് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പാട്ടിലേക്ക് പോവാം. സമ്മാനം സമ്മാനം കൊടുക്കണം നമുക്ക്. ഒരു ഇരുമ്പം വേണമെങ്കിൽ പറഞ്ഞ് സ്വന്തം കാശ് തന്നെ എടുക്കാം. ചോദ്യം ഇതാണ്, കുഞ്ചിയമ്മ കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉണ്ട് കുണ്ടിൽ വീഴും. കുഞ്ചിയമ്മ കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉണ്ട് കുണ്ടിൽ വീഴും. ഇതാണ് പറയേണ്ടത്. സ്വന്തം മണിയെ പറഞ്ഞ് സമ്മാനം മേടിക്കാം വേണ്ട. അത് നമുക്ക് ഇതൊരു നല്ല സംഭവമാണ് അല്ലേ?
കുഞ്ചിയമ്മ കിണ്ടിയമ്മ കിണ്ടിയുണ്ട് കുണ്ടിൽ കുഞ്ഞു സംഭവം ഒരു നല്ല കഴിഞ്ഞു കൊടുത്തത് എവിടെ വീട്ടിൽ ആ ആരെ പറയാൻ പോകുന്നത് ആ ചേച്ചി ആ ചേച്ചി പറയാൻ പോകുന്നത് ചേച്ചി അല്ല എന്തായാലും ആരെ പറയാൻ പോകുന്നത് ചേച്ചി അല്ലേ വളരെ സന്തോഷം എന്താ പേര് ഷാനി ഷാനിക്ക് ഇവിടെ നല്ലൊരു കൈയുടെ കൊടുത്ത് ഇതെവിടെയാണ് ഇതെവിടെ കൊണ്ട് പറയാൻ പറ്റില്ല അറിയാലോ കുഞ്ഞമ്മ കിണ്ടി കഴിയുമ്പോൾ കിണ്ടി കൊണ്ട് കുഞ്ചിയമ്മ കിണ്ടി കഴിയുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ 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 നല്ലൊരു കൈയുടെ ആ ചേട്ടന് ഞാൻ വിളിക്കുകയാണ് 20 യൂറോ ഇപ്പൊ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും തന്റെ അറിയില്ല അപ്പൂപ്പന്റെ കുഴിമണത്തിനുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആ മണപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. ഇതിനിടയിൽ തനിക്കറിയാവുന്ന ചില നിറയ കളികളൊക്കെ താൻ കളിക്കാൻ എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊടുത്തിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. ഞങ്ങൾ സിനിമ കടലമിട്ടായി വാങ്ങിക്കുന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളൊക്കെ ഒന്നും ആഗ്രഹിച്ചു. അവൻ്റെ അച്ഛനെ ഉച്ച ഊണിരിക്കാൻ വന്ന് തക്കുന്നൊക്കെ അവനെനിക്ക് കുടിവെട്ടിത്തരും, എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യം പറഞ്ഞവനെ അവനിലൂടെയാണ് ഈ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലൊക്കെ അടുക്കുമ്പോഴത്തെ കാശ് മാവിൻ്റെ അടുത്ത് നിറകളിലൂടെ ഞാൻ ചോദിച്ചു. ബാലി കടങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഇതുപോലെ ഒരു സഹായം ആവശ്യപ്പെട്ട ആൾ നിന്നെ തേടി വരും, നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം ഓർത്ത് മതി. താങ്ക് യു. ആടുകളെ എന്താണ്